السلام عليكم ورحمة الله أستاذ ഒരു കുട്ടി വയറ്റിൽ നിന്ന് തന്നെ മരിച്ചു. അങ്ങനെ മരിച്ചിട്ടാണ് കുട്ടി പുറത്തു വന്നത്. അപ്പോൾ ആ കുട്ടിക്ക് പേരിടൽ സുന്നത്തുണ്ടോ? പിന്നെ 4 മാസത്തിൻ്റെ മുമ്പോ 4 മാസത്തിൻ്റെ ശേഷമോ ഒക്കെ ഒരേ മസലയാണോ? ജീവനില്ലാതെ പുറത്തു വന്നാൽ പുസ്കരിക്കുക, കഫൻ ചെയ്യുക പോലത്തെ കാര്യങ്ങളൊക്കെ ഒരേ മസല തന്നെയാണോ? അതോ 4 മാസത്തിൻ്റെ മുമ്പ് ആയാലും അങ്ങനെ, 4 മാസത്തിൻ്റെ ശേഷമായാലും ഇങ്ങനെ, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? പറഞ്ഞ് പറഞ്ഞു തന്നാൽ വളരെ ഖൈറായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പേരിടുന്നതിൻ്റെ മുമ്പ് കുട്ടി മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ കുട്ടി വയറ്റിൽ നിന്ന് തന്നെ മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് പ്രസവം നടക്കുന്നത് എങ്കിൽ പേരിടണോ എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട ഫതുഹുൽ മൊയിൻ 218-ാം പേജിൽ 8-ാം വരിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, വായുസമിയ ഫീഹി, തൻ്റെ കുട്ടിക്ക് 7-ാം ദിവസം രക്ഷിതാവ് പേരിടൽ സുന്നത്താണ്. 7-ാം ദിവസത്തിലാണ് പേരിടൽ സുന്നത്ത്. വൈൻ മാത്ത കബലഹു, കുട്ടി ആ 7-ൻ്റെ മുമ്പ് മരണപ്പെട്ടാലും അന്ന് പേരിടൽ സുന്നത്താണ്. എന്നിട്ട് ശേഷം പറയുന്നു, ബൽ യുസന്നു തസ്മിയത്തു സിഖത്തിൻ ബലഹ സമാന നഫ്ഖിർ റൂഹി, റൂഹ് ഊതാനുള്ള 4 മാസം പ്രായമായതിൻ്റെ ശേഷമാണ് കുട്ടി വയറിൽ നിന്ന് മരണപ്പെടുന്നത് എങ്കിൽ അങ്ങനെ ജീവനില്ലാതെയാണ് കുട്ടി പുറപ്പെടുന്നത്, കുട്ടി പുറത്തു വരുന്നത് എങ്കിൽ പോലും ആ ചേപ്പിള്ളക്ക് പേരിടൽ സുന്നത്താണ് എന്ന് ഫതുഹുൽ മൊയിൻ 118-ാം പേജ് 8-9 വരികളിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ചാപ്പിള്ളക്കും പേരിടൽ സുന്നത്താകുന്നു. ജീവനില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടി അഥവാ പ്രസവിക്കപ്പെട്ട ഉടൻ തന്നെ മയ്യത്തായി കാണപ്പെടുന്ന കുട്ടി, അതിനാണ് സിഖത്ത് എന്ന് പറയുക. ഈ കുട്ടിയെ കുളിപ്പിക്കണോ, കഫൻ ചെയ്യണോ, നിസ്കരിക്കണോ, എന്ത് വേണം എന്ന് പൊതുവെ വല്ലാതെ ചർച്ച ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട തൊഴ്ഫ 3-ാം വോളിയം 162-ാമത്തെ പേജിലും തെർഷീഹ് പേജ് 140-ലും ഫിഖീൻ്റെ ജമല് 2-ാം വോളിയം 191-ലുമൊക്കെ ഇവ്വിഷയകമായി വളരെ വ്യക്തമായി സംശയം തീരും വിധം കാര്യങ്ങൾ അപകടത്തിന് നടത്തിയിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട ഉടൻ മയ്യത്തായി കാണപ്പെട്ട കുട്ടിയിൽ കരച്ചിലോ സ്വയമുള്ള അനക്കം പോലുള്ള ജീവൻ്റെ വല്ല അടയാളങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ആളുകൾ മരണപ്പെട്ടാൽ എന്ന പോലെ തന്നെ 4 കാര്യവും, അഥവാ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം, ഈ 4 കാര്യവും ഫർളു തന്നെയാണ്. നേരെ മറിച്ച് പ്രസവിക്കപ്പെട്ട ഉടൻ കുട്ടി മയ്യത്തായാണ് കാണുന്നത്, ജീവന്റെ അടയാളമായ ഒരനക്കമോ ശബ്ദങ്ങളോ ഒന്നും ആ കുട്ടിയിൽ ഉണ്ടായിട്ടും ഇല്ല. എന്നാൽ പിന്നെ മനുഷ്യരൂപം ഉണ്ടോ ഇല്ലയോ എന്നാ നോക്കുക. മനുഷ്യരൂപം ഉണ്ടോ, എന്നാൽ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, മറമാടൽ എന്ന ഈ 3 കാര്യം നിർബന്ധമാണ്. നിസ്കാരം പാടില്ല, നിസ്കാരം ഹറാമാണ്. കുട്ടി പിരിഞ്ഞതിൻ്റെ ശേഷം അഥവാ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ ശേഷം ജീവൻ്റെ അടയാളങ്ങൾ എന്തെങ്കിലും അനക്കമോ ശബ്ദമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിസ്കാരം പാടുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം പാടില്ല. ഇനി മനുഷ്യരൂപം തന്നെ ഇല്ല എന്ന് വിട്ടോ, എന്നാ ഒന്നും നിർബന്ധമല്ല. കുളിപ്പിക്കലോ, കഫൻ ചെയ്യലോ, നിസ്കരിക്കലോ, മറമാടലോ ഒന്നും നിർബന്ധമല്ല. പക്ഷെ എന്നാലൊരു മനുഷ്യൻ്റെ ഭാഗമാണല്ലോ. ഷീലയിൽ പൊതിഞ്ഞൊന്ന് മറമടൽ സുന്നത്താണെന്ന് മാത്രം ബഹുമാനപ്പെട്ട തെർഷീഹ് 140-ാമത്തെ പേജിൽ ഇത് കാണാം. ചുരുക്കത്തിൽ 6 മാസം 5 മാസം എന്നുള്ള കണക്ക് നോക്കലല്ല പ്രധാനം എന്നാണ് തെർഷീഹൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് ഫുഖഹാക്കൾ അതിനെ വിശദീകരിക്കുന്നത്. വസിഖ്തു, ചാപ്പില്ല എന്ന് പറയും, ജനിച്ചപ്പോഴേ ജീവനല്ലാതെ കണ്ട കുട്ടി. കൽകബീരി, വലിയ ആളുകൾ മരിച്ചാൽ എന്ന പോലെ തന്നെ 4 കാര്യമാകുന്ന കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറമാടലും 4 നിർബന്ധമാണ്. എപ്പം? ഇൻ ലഹറത്ത് അമാറത്തുൽ ഹയാത്തി, കുട്ടി ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ ശേഷം, പിരിഞ്ഞതിൻ്റെ ശേഷം ജീവൻ്റെ അടയാളങ്ങളായ അനക്കങ്ങളോ ശബ്ദങ്ങളോ വല്ലതും പ്രകടമായിട്ടുണ്ടെങ്കിൽ വലിയവരെ പോലെ തന്നെയാകുന്നു വിധി.
ഔ ഖഫിയത്ത്, ഇനി അത്തരം അടയാളങ്ങളൊന്നുമില്ല. പക്ഷേ ഖൽഖുഹു ലഹറ, മനുഷ്യൻ്റെ ഗോലം ശരിക്ക് കാണുന്നുണ്ട്. എന്നാൽ ഫംനഅ സ്വലാത്തൻ വസിവാഹ തബിറാ, ഫംനഅ സ്വലാത്തൻ എന്നാൽ നിസ്കാരം പാടില്ല, വസിവാഹ തബിറ നിസ്കാരമല്ലാത്ത ബാക്കി ഫർള് കിഫകളാകുന്ന മൂന്ന് കാര്യം, അഥവാ കുളിപ്പിക്കണം, കഫം ചെയ്യണം, മറമാടണം, ആ മൂന്ന് കാര്യവും പരിഗണിച്ചോ. അവിഹ്തഫായുള്ള അല്ലെങ്കിൽ മനുഷ്യകോലവും ഇല്ല, അപ്പം എന്തെങ്കിലും ജീവൻ്റെ അടയാളം കണ്ടിട്ടില്ല, മനുഷ്യൻ്റെ കോലവുമില്ല, എന്തോ ഒരു മാംസപ്പിണ്ടം മാത്രമാണ്. എന്നാൽ ഫഫീഹിലം യജിബ് ഷൈ, ഒന്നും നിർബന്ധമില്ല. കുളിപ്പിക്കലോ, കഫം പുതിയലോ, നിസ്കാരമോ, മറമാടലോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ വസത്തുറും തുമ്മദഫുനും കദുനുദിബ്, മനുഷ്യൻ്റെ ഭാഗമാണല്ലോ എന്തെങ്കിലും ഒരു ശീലയിൽ പൊതിഞ്ഞ് എവിടെമെങ്കിലും ഒന്ന് മറമാടൽ സുന്നത്താണ്. ഇങ്ങനെയാകുന്നു വിധി. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജീവിതകാലത്ത് മുറിച്ചു മാറ്റപ്പെടുന്ന കാല്, വല്ല ഷുഗർ കാരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലായിട്ടോ കയ്യോ കാലോ ഒരു ഭാഗം മാത്രം മുറിഞ്ഞുപോയി, അതും നിസ്കരിക്കൽ നിർബന്ധമല്ല, കുളിപ്പിക്കലോ കഴുകലോ നിർബന്ധമല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു ശീലയിൽ പൊതിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് മറമാടുക എന്നുള്ളത് നല്ലതാണ് എന്നു മാത്രം, അല്ലാതെ വേറെ ഒന്നും അവിടെ നിർബന്ധമാകുന്നില്ല. റഹ്മാനായ റബ്ബ് ജീവിതം ഖൈറാകുന്ന കാലത്തോളം ആഫിയത്തോടെ നമുക്ക് അല്ലാഹു തആല ദീർഘായുസ്സും റാഹത്തും നൽകുമാറാവട്ടെ. മരണം ഖൈറാകുമ്പോൾ പൂർണ്ണ ഈമാനോടുകൂടെ റാഹത്തായി ഈമാൻ കാമിലായി തെഹ്ലീൽ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കളും ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കും ശിഷ്യഗണങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഈ ശബ്ദം കേൾക്കുന്നവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ തമ്പുരാനേ. അസ്സലാമു അലൈക്കും.